മര സ്നേഹികൾ മലയാളി സഹോദരങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചന്ദനം എന്ന് പറയുമ്പോൾ എപ്പോൾ അമ്പലത്തിൽ ചെന്നൊരു കുറിയായിട്ട് ചന്ദനം എടുത്ത് തൊടുമ്പോഴും ഓർമ്മ വരുന്നത് ശ്രീ ബാലചന്ദ്ര മേനോന്റെ അച്ചുവേട്ടൻ്റെ വീടെന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ്, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക വിരിയും മണിമുറ്റം. ഈ ചന്ദ്രിക വിരിയുന്ന മണിമുറ്റം എന്ന് പറയുന്നത് നമ്മൾ ശ്രമിക്കണ്ട, അത് വിരിയും. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചന്ദ്രിക വിരിയും ഓരോരുത്തരുടെയും മണിമുറ്റത്ത്. ആ മണിമുറ്റം എന്ന് പറയുന്നത് നമ്മൾ ലഭ്യമാക്കിയാൽ മതി. ഇന്ന് കൂട്ട മണിമുറ്റങ്ങളാണ് നമുക്കുള്ളത്. ഫ്ലാറ്റുകളുടെ ഒരു എണ്ണം വർദ്ധിച്ചു വന്നതിൻ്റെ ഒരു അവസ്ഥയിൽ നമുക്കിന്ന് കൂട്ടത്തോടെ ഒരു പറ്റം ആൾക്കാർക്ക് ഒരു മണിമുറ്റം എന്ന് പറയുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇടം കിട്ടുന്നില്ല. ഭൂമിയുടെ ആദ്യത്തെ അവകാശികൾ, ഭൂമിയിൽ പണ്ട് മരങ്ങൾ മാത്രമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, മനുഷ്യൻ ആ മരത്തിന് കീഴെ. ഇന്ന് മനുഷ്യന്റെ കാൽ ചുവട്ടിൽ ഉറുമ്പുകൾ ഉണ്ടാകുന്നതും ജീവിക്കുന്നതും പോലെ മരങ്ങൾക്ക് ചുവട്ടിൽ മനുഷ്യൻ ഉറുമ്പുകളെ പോലെ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ആ മരം മുഴുവൻ വെട്ടി നിരത്തി മനുഷ്യൻ മരത്തേക്കാൾ ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് ഭൂമിയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു നാശത്തിലേക്ക് നമ്മൾ തന്നെ വഴി തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നേ ഉള്ളൂ. ആ ചിന്തയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ചടങ്ങുകൾ വഴി നമുക്കൊരിക്കലും വിലമതിക്കാനാവാത്ത പ്രവർത്തനങ്ങളാണ് തുടങ്ങിവെക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണത എത്രത്തോളം ആവുന്നു എന്നുള്ളത് നമ്മൾ പിന്നെ അന്വേഷിച്ചതിൻ്റെ പിന്നാലെ പോകുന്നതുമില്ല. ഇത് ഓരോരുത്തരെ ഏൽപ്പിച്ച് അവർ ചെയ്താലായി, അവരതിനുള്ള ശമ്പളം പറ്റും, ചെയ്താലായി, ഇല്ലെങ്കിലില്ല എന്ന് പറയുന്ന എല്ലാ പദ്ധതികൾക്കും അങ്ങനൊരു വലിയ കേടുണ്ട്. ഈ ഓരോ പദ്ധതിക്കും വന്ന് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വിളിക്കുമ്പോൾ, ക്ഷണിക്കപ്പെടുമ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഇത് പൂർണ്ണമാവനെ, ഇതുകൊണ്ട് കേരളത്തിൽ ഞാൻ ഇത് എന്ത് സ്വപ്നമാണോ എൻ്റെ മനസ്സിൽ പതിപ്പിക്കുന്നത് അതിൻ്റെ സാക്ഷാത്കരണം, അതിൻ്റെ ഒരു സാക്ഷാത്കാരം കാണാൻ എനിക്ക് സാധിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണുള്ളത്. അത് എത്ര പദ്ധതികളെ സംബന്ധിച്ച് നമുക്കുണ്ടായിട്ടുണ്ട് എന്നറിയില്ല. എല്ലാ ചടങ്ങുകളിലേക്കും പോകുന്നത് കുറച്ച് സമയം കണ്ടെത്തി രണ്ട് വർത്തമാനം പറഞ്ഞ് പോവുകയല്ല, ഹൃദയവും കൊണ്ടാണ് ഓരോ പരിപാടിക്കും വരാമെന്ന് സമ്മതം മൂളുന്നതും ഇവിടെ വരുന്നതും പോകുന്നതും ഹൃദയം നിറയെ പ്രതീക്ഷകളുമായിട്ടാണ്. ഇതും ഞാൻ അതുപോലെ തന്നെ പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ചന്ദനം നമ്മൾ വെച്ച് പിടിപ്പിക്കണം. ചന്ദനത്തിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പാരസൈറ്റ് എന്നാണ്, ആ ക്ലാസിഫിക്കേഷനിലാണ് ചന്ദനം പെടുന്നത്. ഇത് ചോരയും നീരും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മരത്തിൻ്റെ ഭക്ഷണം, അതിൻ്റെ അവകാശങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു മരമാണ്. അതുകൊണ്ടാണ് ചന്ദന മരത്തിനെ ചൂഷണം ചെയ്യാൻ ഭയങ്കര വ്യഗ്രത. ഈ ചന്ദനം നമ്മൾ പരക്കെ എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിച്ചാൽ സർക്കാർ പ്രത്യേകം ബഡ്ജറ്റിൽ അതിനൊരു വലിയ ഭീമമായ തുക വകയിരുത്തുന്ന കൂട്ടത്തിൽ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ നമുക്കതിനുള്ള ടാക്സ് അധികമായിട്ട് നൽകേണ്ടി വരും. കാരണം വണ്ടിമാരെയാണ് ഈ ചന്ദനമരം ഒരു പൂർണ്ണ പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ ക്ഷണിക്കാൻ പോകുന്നത്. കേരളം ചന്ദനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എല്ലാ വീട്ടിലും ചന്ദനമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ വീടിനും ഓരോ കള്ളനുമുണ്ട് എന്ന് പറയുന്ന ഗണ്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാക്കും. അപ്പോൾ ഒരു സാമൂഹിക പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളിലേക്ക് മറ്റൊരു സാമൂഹിക വിഷയം അല്ലെങ്കിൽ പ്രശ്നം കൊണ്ടുവന്ന് ചേർക്കരുത്.
ഒരു മരം മുറിക്കുന്നതിന്റെ പേരിൽ ഒരു വിരൽ ചൂണ്ടിയാൽ ആ വിരലല്ല, ആ വിരൽ ചൂണ്ടിയ ആളിന്റെ തല മുറിക്കുന്ന കാലമാണത്. അപ്പോ ലെജിസ്ലേഷൻ വേണം. ഈ ചന്ദനമരം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഗവൺമെന്റിന് ഒരു ഗണ്യമായ പങ്ക് വഹിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം വേണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അശോകത്തിലേക്ക് വരുമ്പോൾ, അശോകത്തെ സംബന്ധിച്ച് ഇപ്പം മുരളിച്ചേട്ടൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ചന്ദനം പണ്ട് വീടുകളിൽ വെച്ച് പിടിപ്പിക്കില്ല, അങ്ങനെ എന്തോ ഒരു അന്ധവിശ്വാസമുണ്ടെന്ന്. ആ അന്ധവിശ്വാസം വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ മണ്ണിൽ വിള തിന്ന്, അതിൻ്റെ വളം തിന്ന്, മറ്റു വിളകൾക്കുള്ള വളം തിന്ന് ഒരു പാരസൈറ്റായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഗുണം ചെയ്യില്ല. നമുക്ക് ഗുണം ചെയ്യാത്ത മക്കളെ പോലും വേണ്ട എന്ന് വെക്കുന്ന കാലമാണിത്. അതുകൊണ്ടാണ് ചന്ദനം വേണ്ടാന്ന് വെച്ചിരുന്നത്. അശോകത്തെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു അന്ധവിശ്വാസം നിലവിലുണ്ട്. പലരും അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു കഴിഞ്ഞ 7 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു അശോകം വളർന്ന് നല്ല പൂക്കുലകളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അശോകത്തിൻ്റെ ചുവട്ടിലാണ് സീതാദേവി കണ്ണീരുമായി കഴിഞ്ഞിരുന്നത് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു എപ്പിക്കില്ലേ ഒരു അംശം എന്ന് പറയുന്നത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. ദുഃഖം അശോകമരം വെച്ച് പിടിപ്പിച്ച മതിൽക്കെട്ടിനുള്ളിൽ ദുഃഖം തളം കെട്ടി നിൽക്കും, കണ്ണീര് ഒഴുക്കാനേ അവിടുത്തെ പെണ്ണുങ്ങൾക്ക് നേരമുണ്ടാവൂ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസവും അശോകമരവുമായിട്ട് ചേർത്ത്. സീതാദേവി ഇരുന്നത് അശോകമരം തന്നെയാണ് എന്നൊരു പക്ഷം, അതല്ല ശംശുഭാവൃക്ഷമാണെന്ന് മറ്റൊരു പക്ഷം, ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് പറയുന്ന മൂന്നാമതൊരു പക്ഷം. പക്ഷെ നമുക്കേത് പക്ഷം എന്ന് ചോദിച്ചാൽ വാക്കുകൾ, അക്ഷരം, അശോകം, ഇംഗ്ലീഷിലും അശോകം എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. ആ ശോകം, ശോകം ഇല്ലാതാക്കുന്നത്, ശോകം നിശേഷം അവസാനിപ്പിക്കുന്നത്, ദൂരീകരിക്കുന്നത് എന്ന് പറയുന്ന അർത്ഥമാണ് അശോകത്തിനുള്ളത്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ത്രിവർണ പതാകയുടെ നടുവിലുള്ള അശോക ചക്രവും അത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. ശോകം അകറ്റും, സന്തോഷം, അഭിവൃദ്ധി. അഭിവൃദ്ധിക്ക് ബേസിസ് എന്ന് പറയുന്നത് മനസ്സിലെ സന്തോഷമാണ്. സന്തോഷമുള്ള മനസ്സിനെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും മണ്ണിനും സമ്മാനിക്കാൻ കഴിയും. അപ്പോ ശോകം ഇല്ലാത്ത മതിൽക്കെട്ടുകൾ ഉണ്ടാക്കാൻ അശോകം നട്ട് വളർത്തണം. എൻ്റെ വീട്ടിൽ ശോകത്തിൻ്റെ ഒരു അംശം ഇടയ്ക്ക് വന്ന് കയറിയിരുന്നു. ആ സമയത്താണ് ഈ അശോകമരം നട്ടത്. എൻ്റെ വീട്ടിലെ സീതയ്ക്ക് കണ്ണീര് പിന്നെ തുടയ്ക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനുഭവം കൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ പദ്ധതിക്ക് കൂട്ടുനിൽക്കണം. ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി സ്വന്തം മതിൽക്കെട്ടിനകത്ത് വയ്ക്കുകയല്ല, ശത്രുക്കളല്ലാത്ത മനുഷ്യരുടെ വീട്ടിലും കൂടി, ശത്രുക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണമെന്ന് ഞാൻ പറയത്തില്ല, അത് അവർ തന്നെ വെച്ചോട്ടെ. പക്ഷേ സൗഹൃദമുള്ള നല്ല ആൾക്കാരുടെ വീട്ടിലേക്ക് ഈ രണ്ട് ഔഷധ സസ്യം തന്നെയാണ് അശോകവും ചന്ദനവും. ചന്ദനം നമുക്ക് കുറച്ച് അളവിൽ അമ്പലങ്ങളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് ചന്ദനമരം അമിതമായിട്ട് വെച്ച് പിടിപ്പിച്ച് ചന്ദനത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് സമ്പുഷ്ടമാക്കി വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കാരണം ഇപ്പം ചന്ദനം അമ്പലത്തിൽ പോയി തൊടുന്നതിൻ്റെ പേരിൽ അതിൽ വെള്ളക്കയും അച്ചിങ്ങ അതൊരു ഒരുപാട് അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യക്കാരനുണ്ടാക്കുന്ന സിന്തറ്റിക് ചന്ദനം ഇതൊക്കെ ഇട്ടിട്ട് പലരും പിന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നെറ്റിയിൽ വീഴുന്ന ചരങ്ങും ചൊറിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചന്ദനത്തിന് ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ പണം അതിന് ചിലവാക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പം ചന്ദനം എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ കേരളം എന്നല്ല ഭാരതം സമ്പുഷ്ടത കൈവരിക്കണം. ടൂറിസത്തിന് ഈ വർഷം മന്ത്രി അനിൽകുമാർ ഇപ്പോൾ പോയിരിക്കുന്നതിൻ്റെ അവാർഡ് വാങ്ങാൻ വേണ്ടിയാണ്. ടൂറിസം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒതുക്കിക്കളയരുത്. ആയുർവേദിക് ടൂറിസത്തിനാണ് കേരളത്തിന് ഈ അവാർഡ്, 4 അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആയുർവേദം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ആയുർവേദത്തിന്റെ നിലനിൽപ്പിന് എള്ള് തുടങ്ങി ആയുർവേദ ചികിത്സയ്ക്ക് ആവശ്യമായ എള്ളല്ല ഞാൻ പറയുന്നത്, ഇന്ന് റിസോർട്ടുകളിൽ അതും ആരോഗ്യമന്ത്രിയും നമ്മുടെ MLA പറയുകയായിരുന്നു, തൈലം കാച്ചുന്നത് നല്ലെണ്ണയിലാണ്, എള്ള് ആട്ടിയെടുത്ത എള്ളെണ്ണയിലാണ് തൈലം കാച്ചേണ്ടത്. പല റിസോർട്ടുകളിലും പല ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിലും ഈ പറയുന്ന
പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം മയങ്ങി വീണ് തേച്ചു പോകുന്നത് പലപ്പോഴും പാം ഓയിലിൽ കാച്ചിയെടുത്ത തൈലമാണ്. അതിലേക്ക് ചേർക്കപ്പെടുന്ന മരുന്നിൻ്റെ ഗുണം പോലും ഇല്ലാതാക്കി കളയുന്ന ഒരുപാട് ക്വാളിറ്റീസ് പാം ഓയിലിനുണ്ട്, അല്ലെങ്കിൽ മറ്റ് സസ്യങ്ങൾക്കുണ്ട്. എല്ലിൻ്റെ കൃഷി എത്രമാത്രം കേരളത്തിൽ നടക്കുന്നുണ്ട്? നെല്ലേ ഇല്ല. നെല്ലിൻ്റെ രണ്ട് നെൽകൃഷിക്കിടയിലുള്ള ഇടക്കൃഷിയിലാണ് മണ്ണിന് നമ്മുടെ മെത്തയ്ക്ക് സമാനമായ തരത്തിൽ കൂന പിടിച്ച് അതിനകത്ത് എള്ള് പാകി മുളപ്പിച്ച് അതിൽ നിന്ന് എള്ള് ഉണ്ടാക്കിയെടുക്കുന്നത്. എത്ര വയലുകളിൽ നിന്ന് എള്ള് കൃഷിയുണ്ട്! നെല്ലില്ല എന്ന് പറയുന്ന നിലവിളിക്കിടയിൽ എള്ളുണ്ടോ എന്നുള്ള നിലവിളിക്ക് ഒരു സ്ഥാനവുമില്ല. അപ്പോൾ കൃഷി ചന്ദനം അശോകം മാത്രമല്ല, എള്ളാണ് അതിൻ്റെ ബേസസ്. ഔഷധത്തിൻ്റെ അടിസ്ഥാന ലായനി എന്ന് പറയുന്നത് എള്ളാണ്. ഇവിടെ ആയുർവേദവുമായി ബന്ധപ്പെട്ട പഠിക്കുന്ന കുട്ടികളുണ്ട്, പഠിപ്പിക്കുന്ന കുട്ടികളുമുണ്ട്. അവരെല്ലാം കുറച്ചുകൂടി വിപുലമായിട്ട് ഇതിനെ, ഞാൻ കുറച്ച് കൂടുതൽ സമയമെടുത്തു, എനിക്ക് ഒന്ന് കണ്ണാശുപത്രിയിലെത്തേണ്ട സമയവുമായി. ഇത് ചന്ദനം മണക്കുന്ന കേരളമായി തീരട്ടെ എന്ന് മാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.